ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ അപ്പോൾ തന്നെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്തവർക്ക് മാത്രമേ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭ്യമാവൂ. നമസ്കാരം, എല്ലാവർക്കും ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം. 18 മഹാപുരാണങ്ങളിൽ വെച്ച് മൂന്നാമത്തെ പുരാണമാണ് വിഷ്ണു പുരാണം. ഭക്തി, ജ്ഞാനം, ചരിത്രം എന്നിവയുടെ വിപുലത കൊണ്ട് പുരാണങ്ങളിൽ മുഖ്യമായ സ്ഥാനമാണ് വിഷ്ണു പുരാണം വഹിക്കുന്നത്. ബ്രഹ്മാവിൻ്റെ മാർഗനിർദ്ദേശപ്രകാരം വേദവ്യാസ മഹർഷിയാണ് സത്യഗുണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഇത് എഴുതിയത്. 6 ഭാഗങ്ങളിലായി 23,000 ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ഗ്രന്ഥം. ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട പല മഹത്തായ കർമ്മങ്ങളെയും പറ്റി അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ജീവിത വിജയത്തിനായുള്ള വഴികൾ കാട്ടിത്തരുന്നുണ്ട്. അത്തരത്തിൽ ഒരു വ്യക്തി രാത്രികാലങ്ങളിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെപ്പറ്റി വിഷ്ണു പുരാണം പറയുന്നുണ്ട്. അവ ഏതൊക്കെയെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ മുഴുവനായി കാണാനും ഷെയർ ചെയ്യാനും മറക്കരുത്. രാത്രികാലങ്ങളിൽ അലഞ്ഞു നടക്കുന്നത് ദോഷമെന്നാണ് വിഷ്ണു പുരാണം പറയുന്നത്. കാരണം രാത്രിയിൽ നെഗറ്റീവ് ശക്തികളുടെ ഊർജം തീവ്രമാവുകയും ഏതെങ്കിലും വ്യക്തി രാത്രി അലഞ്ഞു തിരിഞ്ഞാൽ നെഗറ്റീവ് ശക്തികൾ അവരിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യും. പല അനിഷ്ട സംഭവങ്ങൾക്കും ഇത് ഇടയാക്കുമെന്നാണ് പറയുന്നത്. രാത്രിയിൽ യാതൊരു കാരണവശാലും ശ്മശാനത്തിൽ പോകരുത് എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എപ്പോഴും അനിഷ്ടശക്തികൾ അലഞ്ഞു നടക്കുന്ന ആ സങ്കേതത്തിൽ രാത്രിയിൽ നെഗറ്റീവ് ഊർജം അധികമായിരിക്കും. അവ നിങ്ങളുടെ ആരോഗ്യത്തിലും മനസ്സിനും ദോഷകരമായ ഫലങ്ങളുണ്ടാക്കുമെന്ന് പറയപ്പെടുന്നു. എപ്പോഴെങ്കിലും ശ്മശാനത്തിന് സമീപം പോകേണ്ടി വന്നാൽ അതിനുശേഷം വൃത്തിയായി കുളിക്കണം. അവിടെയുള്ള മൃതദേഹങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പുക ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് കരുതപ്പെടുന്നു. രാത്രി മുടിയഴിച്ച് ഉറങ്ങരുതെന്നും വിഷ്ണു പുരാണം ചൂണ്ടിക്കാട്ടുന്നു. രാത്രിയിൽ മുടിയഴിച്ചിട്ട് ഉറങ്ങുന്ന സ്ത്രീകളെ നെഗറ്റീവ് എനർജികൾ കൂടുതലായി ആകർഷിക്കുന്നു. ഈ ശക്തികൾ ശരീരത്തെയും മനസ്സിനെയും മോശമായി ബാധിക്കും. അതിനാൽ ഉറങ്ങുന്നതിന് മുൻപ് മുടി കെട്ടിവെച്ച് ഉറങ്ങണമെന്ന് പറയപ്പെടുന്നു. രാത്രികാലത്ത് സുഗന്ധദ്രവ്യം പൂശി ഉറങ്ങാൻ കിടക്കുന്ന ആളുകളിലേക്ക് ദുഷ്ടശക്തികൾ പെട്ടെന്ന് ആകർഷിക്കപ്പെടുമെന്ന് പറയുന്നു. ഇക്കാരണത്താൽ രാത്രിയിൽ കുളിച്ചതിനു ശേഷം, ദൈവത്തെ ധ്യാനിച്ചതിനു ശേഷം മാത്രമേ നിങ്ങൾ ഉറങ്ങാവൂ എന്ന് വിഷ്ണു പുരാണത്തിൽ പ്രതിപാദിക്കുന്നു. മനുഷ്യ നന്മയ്ക്കായാണ് പുരാണങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ വിവക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം ജീവിതത്തിൽ പകർത്താനുള്ള ജാഗ്രത നാം പുലർത്തണം. തെളിമയുള്ള ജീവിതത്തിന് അത് സഹായകമാകും. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കേവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. നമസ്കാരം. കൂടുതൽ വീഡിയോകൾക്കായി ജ്യോതിഷ വാർത്തയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ.